പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നടന്ന ഫ്രണ്ട്ലി മത്സരമായ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ജംഷഡ്പൂർ എഫ് സി മത്സരത്തിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ആദ്യം തന്നെ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ സ്റ്റാർട്ടിംഗിൽ ഒന്ന് നോക്കാം. അൽബിനോ ഗോമസ്, ജെസൽ കാർണറോ, അബ്ദുൾ ഹക്കു, മാർക്കോ ലെസ്കോവിച്ച്, കബ്ര, കുട്ടിയെ, ആയുഷ് അധികാരി, പ്രശാന്ത്, ജോർജ് പെറഡിയ, സഡ്രിയലുന, അൽവാര വാസ്റ്റസ് എന്നീ താരങ്ങളൊക്കെ ഇന്നത്തെ മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. മറുഭാഗത്ത് ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടിയാകട്ടെ ടി പി രഹനേഷ്, ദിൻലിയാന, എലിസാബിയ, പീറ്റർ ഹാഡ്ലി, റിക്കി, ലെൻ ഹാൽഡർ, ലിമ ബോറിസ്, ടെവാട്ട്, വാൽസ്കിസ് എന്നീ താരങ്ങളായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ യുവതാരമായ ബോറിസ് ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടി ഗോൾ നേടി. താരം ആ ഒരു ഗോൾ നേടിയതിനു ശേഷം വീണ്ടും അദ്ദേഹം ഗോൾ നേടി. ബോറിസ് അടിച്ച ആ രണ്ട് ഗോളോട് കൂടി ജംഷഡ്പൂർ എഫ് സി 2-0 എന്ന സ്കോറിൽ ലീഡ് ചെയ്തു. പിന്നീട് ജംഷഡ്പൂർ എഫ് സിയുടെ സ്ട്രൈക്കറായ വാൽസ്കിസ് മൂന്നാമത്തെ ഗോൾ ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടി നേടി. വാൽസ്കിസ് ആ ഒരു ഗോൾ അടിച്ചതിന് ശേഷം ജംഷഡ്പൂർ എഫ് സിയുടെ ലീഡ് 3-0 എന്ന സ്കോറിൽ ഉയർന്നു. മത്സരം ഹാഫ് ടൈം ആകുമ്പോൾ 3-0 എന്ന സ്കോറിൽ ജംഷഡ്പൂർ എഫ് സി ലീഡ് ചെയ്യുകയായിരുന്നു. മത്സരത്തിന്റെ സെക്കൻഡ് ഹാഫ് ആരംഭിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മത്സരത്തിൽ സഹലദ്ബുൾ സമദ്, സിപ്പോവിച്ച്, സെഞ്ചോ എന്നീ താരങ്ങളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ടായി വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് മത്സരം ജംഷഡ്പൂർ എഫ് സി വിജയം ഉറപ്പിച്ചു. എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ജംഷഡ്പൂർ എഫ് സി ഇന്ന് വിജയിക്കുകയായിരുന്നു. എന്തായാലും പ്രീ സീസൺ മത്സരങ്ങളിലൊക്കെ ജംഷഡ്പൂർ എഫ് സി ഇപ്പോൾ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വരുന്ന സീസണിൽ ജംഷഡ്പൂർ എഫ് സി ശക്തമായ ടീമാവുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇതൊരു പ്രീ സീസൺ മത്സരം മാത്രമായതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് ആരാധകരൊന്നും കുറ്റപ്പെടുത്തേണ്ടതില്ല. എന്തായാലും വരുന്ന സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ ഐസിലുമായിട്ടും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ഒക്കെ അറിയാനായിട്ട് ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ ഓപ്ഷനിൽ വിളിക്കാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.